പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയിലെ ജൈവ സാന്നിധ്യത്തിന് ഭീഷണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മണ്ണിന്റെ ഗുണനിലവാര ശോഷണത്തിനും ഇത് കാരണമായിട്ടുണ്ട്. അശാസ്ത്രീയമായ കൃഷിരീതികളും നഗരവൽക്കരണവും മണ്ണിന്റെ ജീർണതയ്ക്ക് ആക്കം കൂട്ടുന്നു. ഇങ്ങനെ മണ്ണിന്റെ ഉൽപാദനക്ഷമതയിൽ സംഭവിക്കുന്ന കുറവ് കേവലം ധാതുക്കളുടെയും പോഷകങ്ങളുടെയും ജൈവാംശത്തിന്റെയും നഷ്ടം മാത്രമല്ല, അത് പലപ്പോഴും മനുഷ്യന്റെ സാമൂഹികവും സാമ്പത്തികവുമായ ചുറ്റുപാടുകളെ കൂടി ബാധിക്കുന്നുണ്ട്. ഉൽപാദനക്ഷമമല്ലാത്ത ഭൂമി അതിലധിവസിക്കുന്ന ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ മനുഷ്യരെ കൂടുതൽ തളർത്തും. ഭക്ഷ്യസുരക്ഷ അപകടത്തിലായി ദാരിദ്ര്യം രൂക്ഷമാവുകയായിരിക്കും ഇതിന്റെ ആത്യന്തിക ഫലം. ആരോഗ്യമുള്ള വനപ്രദേശത്തിൽ ഒരു വർഷം നഷ്ടമാകുന്ന ഉപരിതല മണ്ണിന്റെ അളവ് ഒരു ഹെക്ടറിന് ഒരു വർഷം 0.5 ടൺ ആണെങ്കിൽ അത് നമ്മുടെ തേക്കൻ തോട്ടങ്ങളിലും നമ്മുടെ യുക്കാലി പ്ലാന്റേഷനിലും അത് 5 മുതൽ 15 വരെ ടണ്ണായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ശാസ്ത്രീയമായ പരിപാലനത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് മാറേണ്ടുന്ന ഒരു സമീപനം അത് ഭൂവിനിയോഗ രീതിയിൽ വരുന്ന മാറ്റമാണ്. സഹസ്രാബ്ദങ്ങളിലൂടെയുള്ള ഭൗതിക രാസ ജൈവ പ്രക്രിയകളുടെ ഫലമായ മണ്ണിന്റെ ഉത്ഭവം പ്രധാനമായും പാറകളുടെ അപക്ഷയം, മണ്ണ് രൂപീകരണം എന്നീ രണ്ട് ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. കാലാവസ്ഥ, ജൈവലോകം, അടിസ്ഥാനശില, നിമ്നോന്നതി, കാലദൈർഘ്യം എന്നീ ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായാണ് മണ്ണിന്റെ രൂപപ്പെടൽ. പാറകളുടെ അപക്ഷയം ഒരു നശീകരണ പ്രവർത്തനമാണെങ്കിൽ മണ്ണ് രൂപപ്പെടൽ ഒരു നിർമ്മാണ പ്രവർത്തനമാണ്. മണ്ണിന്റെ രാസ ഭൗതിക ഗുണങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനത്തെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. ഇത് വൈവിധ്യമുള്ള മണ്ണ് ഭൂമിയിൽ ഉണ്ടാക്കുന്നതിനും അതിലൂടെ ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. ധാതുക്കളുടെയും ജൈവ അവശിഷ്ടങ്ങളുടെയും സമ്മിശ്രത്തിൽ നിന്ന് പ്രകൃത്യാ ഉണ്ടായിട്ടുള്ള വിവിധ അടുക്കുകളിലായി ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു നേർത്ത ആവരണം പോലെ സ്ഥിതി ചെയ്യുന്ന സചേതനമായ ഒരു വസ്തു എന്ന് മണ്ണിനെ ശാസ്ത്രീയമായി നിർവചിക്കാം. ധാതുഘടകങ്ങൾ, ജൈവ വസ്തുക്കൾ, ജലം, വായു എന്നിവ അടങ്ങിയിരിക്കുന്ന മണ്ണിൽ കോടാനുകോടി സൂക്ഷ്മജീവികൾ അടങ്ങിയ ഒരു ആവാസ വ്യവസ്ഥ സജ്ജമാണ്. ഇവ മണ്ണിനെ ജീവസ്സുറ്റതാക്കുന്നു. മണ്ണിലെ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ജീർണാവശിഷ്ടങ്ങൾ, ബാക്ടീരിയ, പൂപ്പലുകൾ, കീടങ്ങൾ തുടങ്ങി കോടാനുകോടി സൂക്ഷ്മാണുക്കളുടെ ആഹാരമായി തീർന്ന് ദ്രവ്യത്തെ മൂലകങ്ങളായി വേർപെടുത്തി മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുന്നു. മണ്ണിന്റെ പ്രധാന ധർമ്മം സസ്യങ്ങളുടെ ആഹാര സംഭരണികളായി വർത്തിച്ച് അവയുടെ വളർച്ചയ്ക്കാവശ്യമായ മാധ്യമമാവുക എന്നതാണ്. കൂടാതെ ജലത്തിന്റെ സംഭരണം, ശുദ്ധീകരണം, വിതരണം എന്നിവയും മണ്ണിന്റെ ധർമ്മങ്ങളിൽ പെടുന്നു. നാല് ശതകോടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സമുദ്രത്തിൽ നിന്ന് ബാക്ടീരിയകളും മറ്റ് സൂക്ഷ്മജീവികളും ഉത്ഭവിച്ചുവെന്ന് ശാസ്ത്രം പറയുന്നു. മണ്ണിനടിയിൽ നൈട്രജന്റെ സാന്നിധ്യം നിലനിർത്തുകയും ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യുന്നത് ഈ ബാക്ടീരിയകളാണ്. ആ നിലയിൽ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തുന്നതിൽ സൂക്ഷ്മജീവികൾക്ക് വലിയ പങ്കുണ്ട്. മണ്ണിലെ ജൈവവസ്തുക്കൾക്ക് രണ്ട് പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണുള്ളത്. അത് ഒന്ന്, മണ്ണിലുള്ള ജൈവവസ്തുക്കളാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ ശേഖരിച്ചു വെക്കുകയും അങ്ങനെ കാലാവസ്ഥ കാർബൺ ഡയോക്സൈഡിൻ്റെ ക്രമീകരണത്തിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം മണ്ണിലെ ജൈവവസ്തുക്കളിൽ പിടിച്ചു വെക്കപ്പെടുന്ന കാർബണാണ് പിന്നീട് ഫോസിൽ ഫ്യൂവലായിട്ട് മാറുന്നത്. ഈ ഫോസിൽ ഫ്യൂവൽ നമ്മൾ കുഴിച്ചെടുത്ത് വീണ്ടും ഉപയോഗിക്കുമ്പോൾ ആ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വരുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ മാറി വരുന്ന കാലാവസ്ഥയിൽ കാലാവസ്ഥാ നിയന്ത്രണ സംവിധാനങ്ങളിൽ തീർച്ചയായിട്ടും മണ്ണിൻ്റെ ജൈവവസ്തുക്കൾക്ക് ഒരു പ്രധാനപ്പെട്ട പങ്ക് ഉള്ളതായി കാണാൻ കഴിയും. മണ്ണിനെ മറന്നിട്ടുള്ള
പ്രവർത്തനങ്ങളൊക്കെ തന്നെയും പല സംസ്കാരങ്ങളുടെയും തിരോധാനത്തിന് കാരണമായിട്ടുണ്ട്. ഉദാഹരണം, ഇന്ന് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായിരുന്ന സംസ്കാരങ്ങളിലൊന്നായ ഹരപ്പൻ സിവിലൈസേഷനായാലും അതുപോലെ തന്നെ മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷനും എല്ലാം തുടങ്ങുന്നത് മണ്ണിൻ്റെ നാശത്തിൽ നിന്നാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, മണ്ണാണ് നമ്മുടെ ആരോഗ്യത്തിനെയും പ്രകൃതിയുടെ ആരോഗ്യത്തിനെയും ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിനെയും ഒക്കെ തന്നെ നിയന്ത്രിക്കുന്നതെന്ന് കാണാൻ കഴിയും. പ്രകൃതി എന്ന് പറയുമ്പോൾ തന്നെ സൃഷ്ടിക്ക് മുമ്പുള്ളതാണ്, പ്രാ മുമ്പുള്ളതും കൃതി സൃഷ്ടിയുമാണ്. അപ്പോൾ സൃഷ്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സൃഷ്ടിയാവുന്ന നമ്മളൊക്കെ തന്നെ ഇന്ന് അതിനെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ മലിനമാക്കുന്ന രൂപത്തിലേക്ക് എത്തുമ്പോൾ ഭൂമിയെയും ജലത്തെയും സംരക്ഷിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ കുളങ്ങളെയും തോടുകളെയും സംരക്ഷിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ടും മണ്ണിനെ സംരക്ഷിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ടുമാണ് മുന്നോട്ട് പോകുന്നത്. മണ്ണ് എന്ത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധം കർഷകർക്കും ജനങ്ങൾക്കും ഉണ്ടാവണം. ഓരോ കർഷകൻ്റെയും മണ്ണ് പരിശോധിച്ചുകൊണ്ട് ആ മണ്ണിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നും അതിനെ എങ്ങനെ ഇല്ലാത്ത മൂല്യങ്ങൾ NPK ഏതൊക്കെ ഇല്ല എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ഏറ്റവും ശക്തമായ ഒരു ഇടപെടൽ കൃഷിവകുപ്പിനും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ കൃഷിവകുപ്പിനെയും കർഷകരെയും സഹായിക്കുന്ന രൂപത്തിലേക്ക് ഇന്ന് സോയിൽ ഡിപ്പാർട്ട്മെൻ്റ് മാറിയിരിക്കുകയാണ്. ഭക്ഷ്യസുരക്ഷയ്ക്കായി കാർഷിക അഭിവൃദ്ധി മുൻനിർത്തിയുള്ള മണ്ണു ജല സംരക്ഷണ പരിപാടികൾ മണ്ണു പര്യവേക്ഷണ സംരക്ഷണ വകുപ്പ് കേരളത്തിലുടനീളം നടത്തിവരുന്നു. കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട് ജില്ലയിലെ വരൾച്ചക്കെടുതികൾ കുറയ്ക്കാൻ കൂടി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ വകുപ്പ് നടപ്പിലാക്കുന്നത്. ചുള്ളിയാർ അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലുള്ള കൃഷിസ്ഥലങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനായി നടപ്പിലാക്കുന്ന നബാർഡ് ധനസഹായത്തോടെയുള്ള ചുള്ളിയാർ വാട്ടർഷെഡ് പദ്ധതിയിൽ മൺകയ്യാലകൾ നിർമ്മിച്ച് മഴവെള്ളം തടഞ്ഞു നിർത്തി ഭൂഗർഭജലത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ച് കാർഷിക അഭിവൃദ്ധി ലക്ഷ്യമിടുന്നു. മലയോരത്തായതുകൊണ്ട് വെള്ളം മഴ പെയ്തിട്ട് വെള്ളം ഒഴുകി താഴെ ചുള്ളിയാർ ഡാമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനെ തടയാൻ വേണ്ടി, ഇവിടെ മഴയൊക്കെ കുറവായതുകൊണ്ട് അതിനെ തടയാൻ വേണ്ടി ഈ പദ്ധതി വന്നപ്പോൾ കുഴൽക്കിണറുകളും നമ്മുടെ തോട്ടത്തിനുള്ളിൽ വെള്ളം ഫുള്ളായി തടഞ്ഞു നിർത്തി, പറമ്പുകളിട്ട് തടഞ്ഞു നിർത്തി വെള്ളം ഫുള്ളായത് കൊണ്ട് ഒരു മാസം വരെ നമുക്ക് വെള്ളം നനയ്ക്കാണ്ട് കൊണ്ടുപോകാനുള്ള സംവിധാനമുണ്ട്. നല്ല വേനൽക്കാലത്ത് ഈ വെള്ളം നനച്ചാൽ മൂന്ന് മാസം വരെ വെള്ളം നനയ്ക്കേണ്ട ആവശ്യം വരില്ല. തെന്മലയിൽ നിന്നുദ്ഭവിച്ച് ചുള്ളിയാറിലേക്കൊഴുകുന്ന നിരവധി തോടുകളിലൂടെ കുത്തിയൊലിച്ചു പോകുന്ന മഴവെള്ളം പരിസ്ഥിതിക്കും കൃഷിക്കും എന്നും ഭീഷണിയായിരുന്നു. എന്നാൽ നേർച്ചാലുകളിലൂടെയുള്ള ഒഴുക്കിൻ്റെ വേഗം നിയന്ത്രിക്കാൻ തയ്യാറാക്കിയ ഗാബിയോൺ തടയണകളും പാർശ്വഭിത്തികളും സുരക്ഷിത കൃഷിക്കുള്ള സൗകര്യം ഒരുക്കിയതോടൊപ്പം ചുള്ളിയാർ അണക്കെട്ടിലേക്കുള്ള എക്കലൊഴുക്കും കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. കരിങ്കല്ലുകൾ അടുക്കി കമ്പി വല കൊണ്ട് പൊതിഞ്ഞ് നിർമ്മിക്കുകയാണ് ഗാബിയോൺ തടയണകളുടെ രീതി. The overall objective of various soil conservation methods that is being implemented in the state is to increase agriculture production and productivity and also to ensure food security and also to ensure sustainable agriculture in the state for the future generations to come. അഗളി പഞ്ചായത്തിൽ നാണ്യവിളകളും കാർഷിക വിളകളും നിറഞ്ഞ കല്ലാർപ്പുഴ കുണ്ടംപൊട്ടി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത ഏറെയുണ്ട്. ഉരുൾപൊട്ടൽ നിവാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രേഡഡ് ബണ്ടുകൾ അഥവാ ചരിവു കയ്യാലകൾ നിർമ്മിച്ചുകൊണ്ട് ജലപാതം നിയന്ത്രിച്ച് ഉരുൾപൊട്ടൽ തടഞ്ഞതിലൂടെ ഇവിടങ്ങളിൽ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിഞ്ഞു. ഈ പദ്ധതി മേഖലയിൽ വരുന്നത് വലിയ ചരിവുള്ള മലകളാണ്. ഇതിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള മഴയും കുത്തിയൊലിച്ച് പല സ്ഥലങ്ങളിൽ തന്നെ മല ഇടിച്ചിലുകളും ഒക്കെ ഉണ്ടായി. ഈ പ്രദേശത്തെ ആളുകൾ ആകെ തന്നെ ഒരു ഭീഷണിയിൽ, ഒരു ഭീതിയിൽ ഒക്കെയായിരുന്നു. അപ്പോൾ ഈ പദ്ധതി നമുക്കിവിടെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഇത് വളരെ ആശ്വാസകരമായിട്ടാണ് ഇപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാവർക്കും അതിനോടുള്ള ഒരു ആഭിമുഖ്യവും അതൊക്കെ തന്നെയാണ്. ഓടുന്ന വെള്ളത്തെ മെല്ലെ നടത്തുകയാണ് മണ്ണ് സംരക്ഷണമെന്ന് പഴമക്കാർ പറയും. ആവശ്യമുള്ള ജലം തടഞ്ഞു നിർത്തുകയും അധികമുള്ളത് ഒഴുക്കിവിടുകയും ചെയ്തുകൊണ്ടുള്ള
സുരക്ഷിത ജലനിർഗമന മാർഗമാണ് ഇതിനുള്ള പരിഹാരം. ഇത് ഉരുൾപൊട്ടൽ സാധ്യത കുറയ്ക്കുന്നു. ഞങ്ങളുടെ കൃഷി സ്ഥലങ്ങൾ വളരെ ചെരിവുള്ളതാണ്. ഞങ്ങളുടെ ഈ സ്ഥലത്ത് ചെരിവുള്ള കയ്യാലകൾ കെട്ടിത്തരുകയും അത് സാധാരണ കൃഷിക്ക് വളരെ പ്രയോജനപ്രദമാണ്. ഞങ്ങളുടെ സ്ഥലത്ത് ഉരുൾപൊട്ടി വന്ന സ്ഥലമാണ്. അവിടെ ചെരിവുള്ള കയ്യാലകൾ കെട്ടിത്തരുകയും ഞങ്ങളെ മണ്ണ് സംരക്ഷിക്കുകയും ചെയ്തതിന് ഞങ്ങൾക്ക് പ്രത്യേകം നന്ദി ഉണ്ട്. വർദ്ധിച്ചു വരുന്ന വരൾച്ചയ്ക്ക് പരിഹാരമായി നാശോന്മുഖമായ ജലാശയങ്ങൾ പുനരുദ്ധരിച്ച് ഉപയോഗയോഗ്യമാക്കുന്ന പദ്ധതിക്ക് പാലക്കാട് ജില്ലയിൽ വകുപ്പ് തുടക്കം കുറിച്ചിട്ടുണ്ട്. ദേശീയ നീർത്തട വികസന പദ്ധതികളിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ആക്കാംകുളം ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. RIDF 20 ഉൾപ്പെടുത്തി പാലക്കാട് ജില്ലയിലെ 56 പൊതുകുളങ്ങൾ പുനരുദ്ധരിക്കുന്ന പദ്ധതിയും വകുപ്പ് നടപ്പിലാക്കി വരുന്നു. കുളം ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് കിണറിലെ എല്ലാം വെള്ളം നമുക്ക് എപ്പോഴും നിൽക്കുന്നുണ്ട്. വേനൽക്കാലത്താണെങ്കിലും എപ്പോഴാണെങ്കിലും നമുക്ക് കുടിവെള്ളത്തിനും ക്ഷാമമില്ല. നമ്മൾ അപ്പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അറിയാം അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ക്ഷാമം വന്നിട്ടില്ല. അപ്പോൾ ഈ കുളം ഇങ്ങനെയും കൂടെ ആക്കിയപ്പോൾ ഞങ്ങൾക്ക് നല്ലതായി. ഞങ്ങൾ 150 ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കൊരു ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ ആക്കി തന്നതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലും കുട്ടനാട് പാക്കേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 13 ധനകാര്യ കമ്മീഷന്റെ ധനസഹായത്തോടെ വകുപ്പ് പൊതുകുളങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. 182 നാശോന്മുഖമായ കുളങ്ങൾ ഈ പദ്ധതിയിലൂടെ പുനരുദ്ധരിക്കപ്പെട്ടു. വെള്ളപ്പൊക്കം മൂലമുള്ള കൃഷിനാശം ഒഴിവാക്കുന്നതിനായി പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്പുറം പഞ്ചായത്തിൽ RIDF ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ മറ്റൊന്നാണ് ചെമ്പ്രത്തോട് നീർത്തട പദ്ധതി. തടയണകൾ, പാർശ്വഭിത്തികൾ, നടപ്പാതകൾ, റാമ്പുകൾ എന്നിവയെല്ലാം ഇതിനായി നിർമ്മിച്ചിട്ടുണ്ട്. പട്ടാമ്പി താലൂക്കിൽപ്പെട്ട തിരുവേഗപ്പുറം പഞ്ചായത്തിലെ RDF 19 ചെമ്പ്ര തോടാണിത്. ഇത് പിന്നെ കൊപ്പം പഞ്ചായത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നതാണ്. തൂതപ്പേര് പോയിട്ടാണ് മുട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ വർഷക്കാലത്ത് കൃഷി പിന്നെ വെള്ളപ്പൊക്ക കാരണം കൃഷി നടക്കാൻ പറ്റാത്ത ചുറ്റുപാടായിരുന്നു. ഇപ്പം ഈ തോട് വരമ്പിൻ്റെ രണ്ട് പാർശ്വിച്ചും കെട്ടി സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കൃഷിക്ക് നാശമൊന്നും ഈ 2 വർഷമായിട്ട് സംഭവിച്ചിട്ടില്ല. അത് ഇവിടെ ഒരു 350 ഏക്കർ കൃഷിക്ക് ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ട്. പ്രാക്തന ദുർബല ഗോത്രവർഗ സങ്കേതങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ഒരു പദ്ധതി 13 ധനകാര്യ കമ്മീഷന്റെ ധനസഹായത്തോടെ പാലക്കാട് ജില്ലയിലെ കൽച്ചാടി, കരടിയോട്, കാരാപ്പാടം, ഉപ്പുകുളം എന്നിവിടങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. പഴയകാലത്ത് ഇവിടെ മഴ പെയ്താൽ ഇവിടെ മണ്ണൊലിപ്പുണ്ടായിരുന്നു. ഇവിടെ കുറേ ചാലികളായിട്ടായിരുന്നു കടന്നിരുന്നത്. അത് കാരണം ഇവിടെ മണ്ണൊലിപ്പ് അധികമായിട്ട് വീട് നശിച്ചു പോകാൻ കുറേ സാധ്യത ഉണ്ടായിരുന്നു. അത് കാരണം ഇവിടെ മണ്ണൊലിപ്പിൻ്റെ ഒരു പദ്ധതി തുടങ്ങി. അത് മുഖേന ഇവിടെ കയ്യലകൾ കെട്ടാനും അത് മുഖേന ഇവിടെ വീടുകൾ സംരക്ഷിക്കാനും ഇവിടെ പറ്റി. ഗോത്രവർഗ സങ്കേതങ്ങൾക്ക് സമീപമുള്ള ആവാസ വ്യവസ്ഥ ആകെ മാറിയ സാഹചര്യത്തിൽ പാരിസ്ഥിതിക പുനർജീവനവും വരുമാനവും ലക്ഷ്യമാക്കി ഫലവൃക്ഷങ്ങളും വനവൃക്ഷങ്ങളും വച്ചുപിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 8 ഏക്കർ സ്ഥലം കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് നേരത്തെ ഇതിവിടെ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഈ മലരിന്ന് വരുന്ന വെള്ളം ഞങ്ങൾ ഇവിടെ ഈ ഫലപുഷ്ടമായ മണ്ണെല്ലാം ഒളിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് ഒഴിവാക്കി ഞങ്ങൾ ഈ മണ്ണ് സംരക്ഷണ പ്രവർത്തനത്തിൽ ഈ നല്ല വാൾവ് കെട്ടി ചാല കയറി ഞങ്ങൾക്ക് ഇത് വെള്ളം നല്ല ഒന്നും ഒളിച്ചു പോകാവുന്ന തരത്തിലാക്കി. ഈ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നല്ല കൃഷി ചെയ്യാനൊക്കെ സാധിക്കുന്നു. ഞങ്ങൾ ഇവിടുന്ന് കോളനിയിലുള്ള ഇവിടെയൊക്കെ വന്ന് താമസിക്കും. തൃശൂർ ജില്ലയിലെ മണലിപ്പുഴയ്ക്കപ്പുറം
തീർത്തും ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ചീനിക്കടവിലെ കർഷകർ കാർഷിക ഉൽപ്പന്നങ്ങൾ നാട്ടിലെത്തിക്കാൻ ഏറെ പ്രയാസം അനുഭവിക്കേണ്ടി വന്നിരുന്നു. രാഷ്ട്രീയ വികാസ് യോജന പദ്ധതി പ്രകാരം മണക്കുന്ന ചീനിക്കടവ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തടയണ പൂർത്തിയായതോടെ ചീനിക്കടവുകാരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമായി. മാത്രമല്ല, സമീപ പ്രദേശങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്താൻ ഈ തടയണയ്ക്ക് കഴിയുന്നുമുണ്ട്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പദ്ധതി പ്രകാരം പാണഞ്ചേരി പഞ്ചായത്തിൽ മണ്ടൻചിറ പ്രദേശത്ത് മണലിപ്പുഴയിൽ പണിതീർത്ത ഈ തടയണയുടെ നിർമ്മാണം 200-ലേറെ കർഷകർക്ക് പ്രയോജനകരമാണ്. ഈ പ്രദേശത്തെ ഭൂഗർഭജലത്തിന്റെ തോത് വർദ്ധിപ്പിക്കാനും അതിലൂടെ ജലലഭ്യത ഉറപ്പുവരുത്താനും ഈ തടയണ സഹായിക്കുന്നു. ഇന്നിവിടെ 25 ഹെക്ടറിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. Soil Conservation Department has been creating a variety of assets for the welfare of the farmers. Some of these assets like wells, ponds, retaining walls, check dams, etc. are constructed in consultation with the farmers and with the cooperation of the farmers. And after construction, these assets are actually transferred to the local communities and are being put to use and managed by these communities for increasing the overall crop production and productivity in their villages. കേരളീയരുടെ കുടിവെള്ളത്തിനുള്ള ഏക സ്രോതസ് മഴവെള്ളമാണ്. അതുകൊണ്ട് തന്നെ വകുപ്പിന്റെ എല്ലാ പദ്ധതികളും മഴവെള്ള കൊയ്ത്തിന് പ്രാധാന്യം നൽകി വരുന്നു. കുടിവെള്ളത്തിന് പുറമെ കാർഷിക ആവശ്യത്തിനുള്ള ജലവും ഇതിലൂടെ സംഭരിക്കാൻ കഴിയുന്നുണ്ട്. പുരപ്പുറത്ത് വീഴുന്ന വെള്ളം പാത്തികൾ കൂടെ ശേഖരിച്ച് പൈപ്പ് വഴി താഴേക്ക് കൊണ്ടുവന്ന് കിണറിന്റെ മുകൾ ഭാഗത്ത് ഫിറോസിമിംഗ് ടാങ്കുകൾ ഉണ്ടാക്കി അതിലേക്ക് ഊർന്നിറക്കുകയാണ് ഇതിൽ കൂടെ ചെയ്യുന്നത്. യാതൊരു ഫിൽറ്റർ മീഡിയയും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് മണ്ണ് തന്നെയാണ് ഇവിടെ ഫിൽറ്റർ മീഡിയയായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു മെയിൻ്റനൻസിൻ്റെ പ്രശ്നമേ വരുന്നില്ല. വരൾച്ചയെ നന്നായിട്ട് തടയുവാനായിട്ടും ഇതിന് സാധിച്ചിട്ടുണ്ട്. ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യവൈവിധ്യം, വിളസമ്പത്ത് എന്നീ കാര്യങ്ങളിൽ മറ്റു ജില്ലകളിൽ നിന്ന് ഏറെ വിഭിന്നമായ ഇടുക്കി ജലസ്രോതസ്സുകളാൽ സമ്പന്നമാണെങ്കിലും ജലസേചന സംവിധാനങ്ങൾ ജില്ലയിൽ ഇനിയും സംജാതമാകേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ശീതകാല പച്ചക്കറി കൃഷിക്ക് പുകൾ പെറ്റ കാന്തല്ലൂർ വട്ടവട മേഖലയിൽ മണ്ണ് സംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന ജലവിതരണ കനാലുകളും അനുബന്ധ ജലവിതരണ സംവിധാനങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. 2014-15 വർഷത്തിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ധനസഹായത്തോടെ നിർമ്മിച്ച ചെങ്കല്ലാർ മേട്ടുവയൽ ലീഡിംഗ് കനാൽ ഈ പദ്ധതിയിലെ ഒരു നാഴികക്കല്ലാണ്. ഞങ്ങൾക്ക് ഈ കനാൽ സോയിൽ കൺസർവേഷൻ എന്നുണ്ട്. ഈ കനാൽ കിട്ടിയത് വലിയ ഒരു ഭാഗ്യമാണ്. ഇതിനു മുമ്പ് ഇതൊക്കെ മണ്ണ് കനാലായിരുന്നു. അപ്പം നമുക്ക് കൂടുതൽ കൃഷി ചെയ്യാൻ സാധിക്കാതെ വന്നു. ഇപ്പോൾ ഒരു 10-25-30 ഏക്കർ ഉള്ള കൃഷി ചെയ്യാൻ സാധിച്ചുള്ളൂ. ഇപ്പോൾ ഈ കനാൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വരുന്ന 100-150 ഹെക്ടറോളം സ്ഥലങ്ങളിപ്പോൾ നല്ല കൃഷി ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട കൃഷികൾ ഉരുളക്കിഴങ്ങ്, പച്ചക്കറി, അതുപോലെ ബീൻസ്, ക്യാബേജ്, ക്യാരറ്റ്, ഇതുപോലെ പിന്നെ അതല്ലാതെ ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ, ഓറഞ്ച് വരെ ഇവിടെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കനാൽ വന്നതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും വെള്ളം നമുക്ക് നനയ്ക്കാം, അത് മാറ്റി വിടുകയും ചെയ്യാം. ജനതയുടെ പ്രാഥമിക ആവശ്യമായ ശുദ്ധജലം ഉറപ്പാക്കുക വകുപ്പിന്റെ പ്രധാന ലക്ഷ്യമാണ്. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി കാർഷിക ഗാർഹിക ആവശ്യങ്ങൾക്കുതകുന്ന 3200-ൽ പരം കിണറുകൾ കുട്ടനാടൻ മേഖലകളിൽ വകുപ്പ് നിർമ്മിച്ചിട്ടുണ്ട്. ഞങ്ങൾ 8 വർഷമായിട്ട് അടുത്ത വീട്ടിൽ നിന്നാണ് വെള്ളം കോരിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു പദ്ധതിയിലൂടെ ഈ കിണർ കിട്ടിയതുകൊണ്ട് വളരെ ഉപകാരമായി. വേനൽക്കാലത്തും ഇതിലിഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷിയുടെ ആവശ്യങ്ങൾക്കും മറ്റ് എല്ലാത്തിനും രണ്ട് വീട്ടുകാർ ഇതിൽ നിന്നാണ് വെള്ളം കോരുന്നത്. മണ്ണിടിഞ്ഞ് കിണർ നികന്നു പോകാതിരിക്കാൻ കോൺക്രീറ്റ് ഉറകൾക്ക് പകരം കരിങ്കല്ലുകൾ അടുക്കി ചെലവ് കുറച്ച് കിണറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ രീതി മണ്ണിലെ ജലസ്രോതസ് തടസ്സം കൂടാതെ കിണറ്റിലെത്തിക്കുന്നു. ഇത് ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്നതിന് കൂടുതൽ സഹായകമായിട്ടുണ്ട്.
ഇടക്കാൻ പീഠഭൂമിയുടെ തെക്കേ അറ്റമായ വയനാട് ജില്ല വയൽനാട് ലോപിച്ച് വയനാടായെന്ന ചരിത്രം. നിരവധി ആദിവാസി ഗോത്രങ്ങൾ അധിവസിക്കുന്ന പ്രദേശം കൂടിയാണിത്. ജില്ലയിലെ പ്രധാന നദിയായ കബനിയുടെ ജലസമ്പത്ത് കേരളത്തേക്കാൾ ഉപരി കർണാടകത്തിന്റെ കാർഷിക ആവശ്യങ്ങളുടെ പ്രധാന സ്രോതസ്സാണ്. കബനിയുടെ കൈവഴിയായ ചെറുതോടുകളിലെ ജലം സംഭരിച്ച് കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും പുഴയുടെ അടിത്തട്ടിലെ മണ്ണൊലിച്ച് നിയന്ത്രണാതീതമായി ആഴം കൂടുന്നത് തടയുവാനും ലക്ഷ്യമിട്ട് 13 ചെക്ക് ഡാം പദ്ധതികൾ ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. കടുത്ത വേനലിലും കാർഷികവും ഗാർഹികവുമായ ശുദ്ധജലം ഉറപ്പാക്കാൻ ഈ പദ്ധതികൾ ഏറെ സഹായിക്കുന്നു. 3000-ൽ പരം കൽത്തടയണകളും 100-ൽ പരം കോൺക്രീറ്റ് തടയണകളും നിർമ്മിച്ച് പദ്ധതി പ്രദേശങ്ങളെ ജലസമ്പുഷ്ടമാക്കുവാൻ ഈ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അത് വരുന്നൊരു ഫുൾ തരിശായിരുന്നു ഇവിടെ. വെള്ളമൊന്നും സാധനം ഇല്ല. വേനൊക്കെ വറ്റി വരണ്ടെങ്കിൽ കടുപ്പായിരുന്നു. ഫുൾ റോഡ് തോടൊക്കെ വറ്റി വരണ്ട് ഒന്നിനും വലക്കാനും കുളിക്കാനും ഒരു വെള്ളമില്ല. ആ ഒരു കണ്ടീഷൻ ആയിരുന്നു. ഇതുകൊണ്ട് ഭയങ്കര ഇത് ഒരു 5-8 സ്ഥലത്തോളം ഇങ്ങനത്തെ ഒരു ചിക്കലാൻ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മളെ ഈ തിരുനെല്ലി പ്രദേശത്ത് 8 സ്ഥലത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിന് വലിയ ഉപകാരമാണ്. പോരായത് ഇപ്പോൾ വെള്ളം നില കെട്ടി നിൽക്കുന്നുണ്ട്. ഇപ്പം അതുപോലെ താഴേക്കുള്ളവർക്ക് അതിന് ഉപകാരപ്രദമാണ് ഈ ഒരു ഡാം വന്നുകൊണ്ട്. വൃഷ്ടി പ്രദേശങ്ങളിലെ എക്കൽ മണ്ണൊലിച്ചിറങ്ങി ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാകാതിരിക്കുന്നതിനുള്ള മറ്റൊരു പദ്ധതിയും വകുപ്പ് നടപ്പിലാക്കുന്നുണ്ട്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകത്തിന്റെയും തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര ജലസംഭരണിയുടെയും വൃഷ്ടി പ്രദേശങ്ങളുടെ സംരക്ഷണം വകുപ്പ് നടപ്പിലാക്കി വരുന്നു. കാർഷിക മേഖലയുടെ അഭിവൃദ്ധി മണ്ണിന്റെ ആരോഗ്യത്തെയും പരിപാലനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. മണ്ണു പര്യവേക്ഷണ സംരക്ഷണ വകുപ്പ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ജിയോമാറ്റിക്സ് ലാബ് പഞ്ചായത്ത് തല മണ്ണു പര്യവേക്ഷണ പ്രവർത്തനങ്ങൾ വഴി ശേഖരിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ച് റിപ്പോർട്ടുകളും ഭൂപടങ്ങളും തയ്യാറാക്കുന്നതിൽ വ്യാപൃതമാണ്. ആധുനിക സാങ്കേതിക വിദ്യകളായ GIS, RS, GPS തുടങ്ങിയവ ഇതിനായി പ്രയോജനപ്പെടുത്തി വരുന്നു. കൂടാതെ സംസ്ഥാനത്തെ കർഷകരുടെ ഭൂവിഭവ വിവരങ്ങൾ GIS സാങ്കേതിക വിദ്യയിലൂടെ വകുപ്പിന്റെ വെബ്സൈറ്റായ www.keralasoils.gov.in ലഭ്യമാക്കുന്നതിനായി മൈക്രോ ലെവൽ ഇൻഫർമേഷൻ സിസ്റ്റവും സ്ഥാപിച്ചിട്ടുണ്ട്. സോയിൽ സർവേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൃഷിക്കാരുടെ ഭൂമിയിലത്തെ മണ്ണ് മുഴുവൻ പരിശോധിച്ച് അതിലടങ്ങിയിട്ടുള്ള മൂലകങ്ങളിലെയും സൂക്ഷ്മാംശ അണുക്കളിലെയും ഒക്കെ കാര്യങ്ങൾ ശേഖരിച്ച് അത് കൃഷിയുക്തമാക്കാൻ പറ്റിയ പ്രതിവിധികൾ ചേർത്തിട്ടുള്ള ഒരു കാർഡ് നമുക്ക് തരുന്നുണ്ട്. അതാണ് ഈ കാർഡ്, ഹെൽത്ത് കാർഡ്. ഹെൽത്ത് കാർഡ് എന്നാണ് അതിന് പറയുന്നത്. ഇതിൽ ഓരോ ഭൂമിയിലുള്ള നമ്മുടെ മണ്ണിലുള്ള അമ്ലത്വം, സൂക്ഷ്മാണുക്കൾ, മൂലകങ്ങൾ, ജീവകങ്ങൾ ഇതെല്ലാം പരിശോധിച്ച് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ റെക്കോർഡ് ചെയ്ത് അത് ക്രമീകരിക്കാൻ വേണ്ട പ്രതിവിധികളും അടങ്ങുന്നതാണിത്. ഇത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അനുഗ്രഹമുള്ള കാര്യമാണ്. മണ്ണിലെ രാസ ഭൗതിക ഗുണങ്ങൾ നിർണ്ണയിക്കുന്നതിന് ഈ വകുപ്പിന്റെ കീഴിൽ കേരളത്തിലാകമാനം സുസജ്ജമായ 7 മണ്ണു പരിശോധന ലബോറട്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും കാലാവസ്ഥയും വ്യത്യസ്തതയാർന്ന മണ്ണിനങ്ങളെ നമുക്ക് സമ്മാനിച്ചു. കേരളത്തിലെ വൈവിധ്യമാർന്ന മണ്ണിനങ്ങളുടെ സമ്പന്നതയും വ്യത്യസ്തതയും പാറകളുടെയും ധാതുക്കളുടെയും ശേഖരവും ഒരു കുടക്കീഴിൽ അണിനിരത്തി പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനാണ് 2014 മണ്ണു പര്യവേക്ഷണ സംരക്ഷണ വകുപ്പ് സോയിൽ മ്യൂസിയം തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത്. പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള തെരഞ്ഞെടുത്ത ബെഞ്ച് മാർക്ക് മണ്ണുകളുടെ സ്ഥിരപരിച്ഛേദികൾ ഇവിടെ കാണാവുന്നതാണ്. പ്രകൃതിയുടെ അമൂല്യ വിഭവങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് മണ്ണ്. ഈ മണ്ണിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സോയിൽ മ്യൂസിയം തിരുവനന്തപുരത്ത് മണ്ണ് പരിരക്ഷണ സംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ സജ്ജമാക്കിയിരിക്കുന്നത്.
കേരളത്തിലെ 14 ജില്ലകളിലെയും മണ്ണുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആകെ 82 ബെഞ്ച്മാർക്ക് മണ്ണുകളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം അവയെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണം, അതായത് അവയുടെ ഭൂവിനിയോഗം, രാസബോധ്യ സ്വഭാവങ്ങൾ, അനുയോജ്യമായ വിളകൾ, വിള പരിപാലന മുറകൾ എന്നിവയോടൊപ്പമാണ്. കേരളത്തിലെ മണ്ണുകൾ പ്രധാനമായി 8 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അവ തീരദേശ മണ്ണ്, എക്കൽ മണ്ണ്, കരിമണ്ണ്, ചെമ്മണ്ണ്, വെട്ടുകൽ മണ്ണ്, കറുത്ത പരുത്തി മണ്ണ്, വനമണ്ണ്, മലയോര മണ്ണ് എന്നിവയാണ്. മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ സംസ്ഥാനതല പരിശീലന കേന്ദ്രമാണ് സംസ്ഥാന നീർത്തട വികസന പരിപാലന പരിശീലന കേന്ദ്രം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്, കേരള, ചടയമംഗലം. 2011 ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലാണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. നീർത്തട പരിപാലനം, മണ്ണ് ജല സംരക്ഷണം, പരിസ്ഥിതി പുനർജീവനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, സ്കൂൾ കോളേജ് കുട്ടികൾ, സന്നദ്ധ സംഘടന പ്രവർത്തകർ, പത്രമാധ്യമ പ്രവർത്തകർ ഇവർക്ക് ഈ സ്ഥാപനത്തിൽ കൂടി പരിശീലനം നൽകി വരുന്നു. മണ്ണിൻ്റെയും ജലത്തിൻ്റെയും സംരക്ഷണം ഉറപ്പാകാതെ ഇനി ജീവജാലങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇത് പ്രത്യേക ഒരു ദൗത്യമാണ്. ഈ ദൗത്യമാണ് കേരള സർക്കാർ കൃഷി വകുപ്പിൻ്റെയും സോയിൽ വകുപ്പിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ നിന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3-4 വർഷകാലമായുള്ള പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സോയിൽ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിവരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വളരെയധികം കർഷകന് ഗുണകരമായിട്ട് വരുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. അതിന് എല്ലാവിധ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് മാത്രം പറയുകയാണ്.